ഹെൽത്തി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇരുന്നിട്ടുള്ള ആസനാസൊക്കെ ഉണ്ടോ, അതൊക്കെ എപ്പോഴാണ് നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരിക എന്നുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായം മാനിച്ച് നമ്മൾ ഇന്ന്, അതായത് ഇനി കുറച്ച് എപ്പിസോഡിലായിട്ട് ഇരുന്നിട്ടുള്ള ആസനാസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നിന്ന് ഓരോ ആസനാസ് ചെയ്യുന്ന പോലെ തന്നെ ഇരുന്ന് ചെയ്യുമ്പോഴും സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന കുറച്ച് ആസനാസാണ് നമ്മൾ ഇനി അടുത്ത എപ്പിസോഡുകളായിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം എനിക്കൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, എന്തെങ്കിലും സർജറി കഴിഞ്ഞ ആളുകൾ ഗർഭിണികളൊക്കെ ഡോക്ടറുടെ നിർദ്ദേശം ലഭിച്ചതിന് ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും ഉത്തമം. അല്ലാതെ നമ്മൾ യോഗ ചെയ്ത് നമ്മൾ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം അത്തരം കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വജ്രാസനയാണ്. വജ്രാസനം എന്ന് പറയുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ഉടനെ ചെയ്യാൻ പറ്റുന്ന ഒരേറ്റ ഒരു ആസനം മാത്രമാണ് യോഗയിലുള്ളത്. അത് നമ്മുടെ വജ്രാസനയാണ്. വജ്രാസനം എന്ന് പറയുന്നത് ഒരു മെഡിറ്റേറ്റീവ് പോസ്ചർ കൂടിയാണ്. നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാനും നമുക്ക് വജ്രാസനം ഇരുന്നിട്ട് മെഡിറ്റേറ്റും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് വജ്രാസനം ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് അധികം സമയം കളയാതെ നമുക്ക് നോക്കാം. വജ്രാസനം എങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം കൈക്കാലുകൾ ഇതുപോലെ നിവർത്തി വെക്കുക, നട്ടിൽ നിവർത്തിയിരിക്കുക. ഒന്ന് ശ്വാസം എടുത്ത് റിലാക്സ് ആവാം. സാവധാനം വലത് കാലം മടക്കി വലത് ബട്ടക്സിന് താഴെ കൊണ്ടുവെക്കുന്നു. ഇടത് കാലം മടക്കി ഇടത് ബട്ടക്സിന് താഴെ കൊണ്ടുവെക്കുന്നു. നട്ടിൽ നിവർത്തിയിരിക്കുക. കൈ രണ്ടും കാലുമുട്ടിൽ വെക്കുന്നു. നമ്മൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാൽ രണ്ടും ഇതുപോലെ അടുപ്പിച്ച് വേണം വെക്കാൻ, എന്നിട്ട് വേണം ഇരിക്കാൻ. കൈ രണ്ടും കാലുമുട്ടിൽ വെക്കുന്നു. കണ്ണടച്ച് റിലാക്സ് ആവാം. നോർമൽ ബ്രീത്തിങ്. സാവധാനം കണ്ണു തുറക്കുക. പതിയെ വലത് കാല് റിലീസ് ചെയ്യാം, ഇടത് കാല് റിലീസ് ചെയ്യാം. ശേഷം കൈക്കാലുകൾ അകത്തി വെക്കാം. ശ്വാസം എടുത്ത് റിലാക്സ് ചെയ്യാം. കൈക്കാലുകൾ ഇതുപോലെ ശരീരത്തോട് ചേർത്ത് വെക്കുക. നട്ടിൽ നിവർത്തിയിരിക്കാം. സാവധാനം വലത് കാലും മടക്കി വലത് ബട്ടക്സിന് താഴോട്ട് വെക്കുന്നു. ഇടത് കാലും മടക്കി ഇടത് ബട്ടക്സിന് താഴോട്ട് വെക്കുന്നു. ഇരിക്കം ശ്രദ്ധിക്കേണ്ട കാര്യം, കാൽ രണ്ടതുപോലെ അടുപ്പിച്ച് വേണം ഇരിക്കാൻ, ഗ്യാപ്പ് ഒന്നും പാടില്ല. നട്ടിൽ നിവർത്തിയിരിക്കാൻ ശേഷം വലത് കൈ ഇടത് കൈ എടുത്തിട്ട് കാലുമുട്ടിൽ പ്ലേസ് ചെയ്യാം. കണ്ണടച്ച് റിലാക്സ് ചെയ്യാം. ഫൈനൽ പോസ്ചർ നോർമൽ ബ്രീത്തിങ്. സാവധാനം കണ്ണ് തുറക്കാം. പതിയെ വലത് കാല് റിലീസ് ചെയ്യാം. സാവധാനം ഇടത് കാല് റിലീസ് ചെയ്യാം. ശേഷം കൈക്കാലുകൾ അകത്തി വെച്ച് ഒന്ന് റിലാക്സ് ചെയ്യാം. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഇരുന്നിട്ട് ചെയ്യാവുന്ന, ആർക്കും ചെയ്യാവുന്ന ഒരു ആസനയാണ് വജ്രാസന എന്ന് പറയുന്നത്. അപ്പം എന്താണ് വജ്രാസനയുടെ ബെനിഫിറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റം അത് പെർഫെക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ബാക്ക് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ആർക്കൊക്കെയാണ് ഇത് ചെയ്യാൻ പാടില്ലാത്ത എന്ന് ചോദിക്കുവാണെങ്കിൽ, ഹെർണിയ, അൾസർ, അതുപോലെ തന്നെ കാലിൻ്റെ ഇങ്ങേക്ക് എന്തെങ്കിലും സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞവരുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ബാക്കി എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി ആസനം തന്നെയാണ്. നമ്മുടെ മൈൻഡാണെങ്കിൽ വളരെ കാം ആവും, ഒരു റിലാക്സേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു മെഡിറ്റേറ്റീവ് പോസ്ചറും കൂടെയാണ്.
ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വജ്രാസനം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പം എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ സ്റ്റാൻഡിങ് ആസനാസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്താണ് സ്റ്റാൻഡിങ് ആസനാസ് ചെയ്തപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ, എന്തൊക്കെ മാറ്റമാണ് യോഗ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഉണ്ടായത്, അതൊന്ന് നമ്മളെ അറിയിക്കുക. ഒരുപാട് പേര് നമ്മളെ അറിയിക്കുന്നുണ്ട്, അത് വളരെ സന്തോഷമുണ്ട്. നല്ല ശ്രദ്ധിച്ച് വേണം ഓരോ ആസനാസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും നമ്മൾ വിശ്വസിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഇത് കാണുന്നതെങ്കിൽ നമ്മൾ മുൻ എപ്പിസോഡുകളൊക്കെ എടുത്തു നോക്കുക. വളരെ സിമ്പിളായിട്ട് ഓരോ ആസനകളെയും നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഓരോ തുടക്കക്കാർക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു ആസനമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.